റഫിക്കാണ് റഫി മീഡിയ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ പിരായിരിയിലാണ് ആറ് സെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു പുതിയ വീടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ പുറകോശത്ത് കാണുന്ന ഈ രണ്ട് വീടുകളാണ് ഈ രണ്ട് വീടില് ഇത് ഓൾറെഡി സോൾഡ് ഔട്ട് ആയതാണ് ഓൾറെഡി സെയിൽ ആയതാണ് നമ്മൾ പരിചയപ്പെടുത്തുന്ന വീട് ആ വീടിൻ്റെ തൊട്ടുവശത്ത് കിടക്കുന്ന കണ്ടംപററി സ്റ്റൈലിലെ ഈ വീടാണ് ഇതിൻ്റെ എലിവേഷൻ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ എലിവേഷൻ ആറ് സെൻറ്റാണ് ആയിരത്തി എണ്ണൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റാണ് ആ വീട്ടിലേക്ക് ആ റോഡിൽ നിന്നും കറക്റ്റായിട്ട് ലാസ്റ്റ് വരുന്ന വഴി നമ്മുടെ വീടിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയും വന്ന് ഏകദേശം നമുക്ക് ഇവിടുന്ന് ഒരു നാല് മീറ്ററോളം റോഡുണ്ട് കാറൊക്കെ വന്നാൽ നേരെ വന്ന് നമുക്കതിനെ തിരിഞ്ഞ് ഇങ്ങോട്ട് വരാം ഇത് വീട്ടിലെ ബൗണ്ടറി ആണ് ഈ വീടിൻ്റെ ബൗണ്ടറി നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ വീട് ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുള്ളതാണ് ഇതാണ് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീട് നല്ല രീതിയിലുള്ള ഒരു കാർ പൂർച്ച് നമുക്കിവിടെ കാണാം ഫ്രണ്ടിലെ സ്ഥലങ്ങളുണ്ട് ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് മഴക്കാലത്തൊക്കെ ഒരു മഴ പെയ്യുമ്പോൾ നമ്മൾ ആ സൈഡ് നല്ല പാടശേഖരങ്ങളുണ്ട് നല്ല ആംബിയൻസ് ആണ് അത് ഞാൻ ഇതിനകത്ത് കാണിച്ചു മഴ വന്ന് തോർന്നു പോകുന്ന അടിപൊളി ആമ്പനി ഈ റിട്ടയേർഡ് ലൈഫിലൊക്കെ വന്ന് ഇരുന്നു കഴിഞ്ഞാൽ നമ്മളെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ പ്രകൃതിയായിട്ട് നല്ല ഇണങ്ങി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മുടെ മെയിൻ റോട്ടിൽ നിന്ന് ഏകദേശം നമുക്ക് ഇതിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇതിൻ്റെ വില ഞാനിപ്പോൾ തന്നെ പറയാം ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഫ്രണ്ടേജ് ഇത്രയും സ്ഥലങ്ങൾ നമുക്കിവിടെ കാണാം ഈ ഭാഗത്ത് നല്ല സിറ്റൗട്ട് പണി തുടങ്ങുന്നുള്ള ഒരു മാസം കൊണ്ട് ഏകദേശം ഇപ്പോൾ ഡീലുറപ്പിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് പണി തീർക്കും പണി നടന്നുകൊണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് പണി അവസാനിക്കും അപ്പോൾ നമുക്ക് ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കാർ കാർപോർച്ച് നമുക്കിവിടെ ഉണ്ട് ഇത് നേരെ സിറ്റൗട്ടാണ് ഫ്രണ്ടിലും ഇവിടെ നല്ല സ്പേസ് ഉണ്ട് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് വന്നിട്ട് പടിഞ്ഞാറ് ഫേസ് ചെയ്തുകൊണ്ടിട്ടാണ് വീട് നിൽക്കുന്നത് നല്ല കണ്ടംപററി സ്റ്റൈൽ വീട് അല്ല വീടിൻ്റെ സൈഡ് വശം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തും ഈ ഒരു ഭാഗത്തും സ്പേസ് ഉണ്ട് അപ്പോൾ ഇതിലെ ഏകദേശം നമുക്കൊരു കീഴിലും വലിയൊരു കിണറുണ്ട് നല്ല വെള്ളം നല്ല വെള്ളം എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്ക് വെള്ളം എന്ന് പറയുമ്പോൾ വേനൽക്കാലത്തും പറ്റാത്ത ഒരു കിണറാണ് ഇവിടെ നോക്കിയാൽ ഇത്രയും സ്പേസ് ഉണ്ട് ആ കിണർ കാണിച്ചു തരാം വീടിൻ്റെ ബാക്ക് സൈഡും അതുപോലുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് വരുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് കിണർ വലിയൊരു കിണറാണ് ഇതാണോ ഏകദേശം നമുക്കിതിനകത്ത് ഫുള്ളായിട്ട് വെള്ളമുണ്ട് ഇത്രയും വലിയ ഒരു കിണർ നമുക്കിവിടെ കാണാം അല്ലേ നമുക്ക് വീട് ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വഴി വെള്ളം കരണ്ട് ഇത് മൂന്നും ഇതിനകത്തുണ്ട് അതുപോലെ ഇത് ഈ ഭാഗത്ത് വരുന്ന സ്പേസ് ആണ് പിൻവശത്ത് പിൻവശത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വർക്ക് ചെയ്ത് വേണമെങ്കിൽ വർക്കിൽ ഓൾറെഡി ഉണ്ട് ഇവിടെ വേണമെങ്കിൽ ഗാർഡന് സെറ്റ് ചെയ്തിട്ടോ അത്രയും സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഇങ്ങോട്ട് വന്നാൽ നമ്മൾ വീടിൻ്റെ ആ സൈഡ് ഒരു സ്പേസ് കണ്ടിരുന്നു അതേപോലെ ഈ ഭാഗത്ത് ഈ ഭാഗത്തും ഒരു സ്പേസ് കാണാം നല്ല കണ്ടംപററി സ്റ്റൈലുള്ള ഒരു വീടാണ് നമ്മൾ ആംബിയൻസ് പറഞ്ഞിരുന്നു അല്ലേ ഈ വശത്ത് ഇവിടെ കഴിഞ്ഞാൽ വീടിൻ്റെ ഈ ഒരു ഭാഗം നല്ല പാടശേഖരങ്ങളാണ് ഇവിടെ നോക്കിയാൽ കാണാം ചുറ്റുമായിട്ടുള്ള വലിയൊരു പാടശേഖരമാണ് അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഫുള്ള് പാടശേഖരങ്ങളാണ് പിന്നെ വുഡിൻ്റെ നമ്മൾ ടെറസിൻ്റെ മേലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആയിട്ടാണ് ഇപ്പം നമുക്കിവിടെ നോക്കിയാൽ തന്നെ കാണാം ഞാൻ മുകളുവശത്ത് നിന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മളിവിടെ കിണറും അതിൻ്റെ സൗകര്യങ്ങളൊക്കെ കാണിച്ചു ആറ് എസ് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഒരു മാസം കൊണ്ട് പണി തീരും അപ്പോൾ ഈ വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ തത് ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യും നമ്മൾ വില പറഞ്ഞിരിക്കുന്നത് അറുപത്തി നാല് ലക്ഷം രൂപയാണ് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ട് അല്ലേ ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമുള്ള സൗകര്യങ്ങൾ മൂന്ന് ബെഡ്റൂമാണ് താഴത്തെ ഒരു ബെഡ്റൂമും മുകളിലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളിലത്തെ സൗകര്യങ്ങൾ നമുക്ക് നോക്കാം നമ്മളിവിടെ ഔട്ട് അല്ലേ വീട് ഫേസ് ചെയ്യുന്നൊക്കെ നമ്മൾ പടിഞ്ഞാറാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നേരെ നമ്മൾ കയറുന്നത് ലിവിങ് റൂമിലേക്കാണ് ഇവിടെ നോക്കിയാൽ നല്ല ഒരു ഹാൾ ഇവിടെ കാണും നല്ല ഇപ്പോൾ ടൈൽ എല്ലാം ഇപ്പോൾ പാകിയിട്ടുള്ളതാണ് ഇവിടെ ടൈല് നല്ല രീതിയിൽ ഒരു മാർബിൾ ഷെയ്ഡ് കൊടുത്തിട്ടുള്ള ടൈലാണ് പാകിയിട്ടുള്ളത് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് പണി ഫിനിഷ് ചെയ്യുന്നുള്ളതാണ് ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഇവിടെ ഡൈനിങ് സ്പേസ് ഇത്രയും ഒരു ഡൈനിങ് സ്പേസ് ഈ ഒരു ഭാഗത്തുണ്ട് ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസ് ഇവിടെ വാഷ് ബേസിൻ വരും അല്ലേ ഇതിൻ്റെ ഒരു വാഷ് ബേസിൻ ഈ ഭാഗം ഇതങ്ങനെ ഹാൾ വരുന്നു ഈ ഹാളിനോട് ചേർന്നിട്ട് നമുക്ക് ആദ്യം കിട്ടുന്നത് ഈ ഒരു സൈഡ് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം ബെഡ്റൂമൊക്കെ കിട്ടി നമുക്കിവിടെ യൂസ് ചെയ്യാം വലിയ സ്പേസ് ഉള്ള ഒരു ബെഡ്റൂമ് തന്നെയാണ് ഇതിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് അട്രാക്റ്റീവായിരിക്കും അത്രയും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ബിൽഡേഴ്സാണ് ചെയ്യുന്ന ഒരാൾക്കാരാണ് ഇവിടെ പണിയെടുത്തിട്ടുള്ളത് അതിൻ്റെ ടൈലിൻ്റെ കാര്യത്തിലായാലും മെറ്റീരിയലിൻ്റെ കാര്യത്തിലും ഒരു ബെഡ് വീഴ്ചകളിൽ അത് നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് അറ്റാച്ച് ടോയ്ലറ്റ് ഇവിടെ വന്നാൽ നമുക്കിവിടെ അറ്റാച്ച് ടോയ്ലറ്റ് ഒരു ഭാഗത്ത് കാണാം ഇനി ഈ ബെഡ്റൂമൊന്ന് നമ്മൾ അടുത്ത് പോകുന്നത് നേരെ കിച്ചൺ ലോട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് കിച്ചൺ ഇത്രയും സ്പേസ് ഉണ്ട് അല്ലേ നമുക്കിവിടുന്ന് ഇത്രയും സുവിധി കിച്ചൺ ഉണ്ട് കിച്ചണിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ആ പാഠശേഖരങ്ങൾ നമുക്കവിടുന്ന് കാണാൻ പറ്റും ഇപ്പം കിച്ചണിലുള്ള വാൾഡ്രോപ്പും ഇതിലെല്ലാം അവർ ചെയ്തു തരും ബാക്കി റൂമിലുള്ള ബെഡ്റൂമും വാൾഡ്രോപ്പുകളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഫിനിഷ് ചെയ്ത് വരുമ്പോൾ ഒരു കിടിലം പ്രോപ്പർട്ടിയായി ഇവിടുന്ന് പിന്നെ നേരെ നമുക്കിവിടെ ഒരു വർക്ക് ഏരിയ എങ്ങനെയാണ് വന്ന ഈ ഭാഗത്ത് നമുക്ക് ചിമ്മിനിയോ എന്താ വെച്ചാൽ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ വർക്ക് ഏരിയയിൽ വെക്കാം ഇത് പുറത്തോട്ട് ഇറങ്ങുന്ന വാതിൽ ഈ ഭാഗത്തുണ്ട് ഈ ഭാഗമാണ് നമ്മളവിടെ കാണിച്ചിട്ടുണ്ടാകുക എൺപത് ശതമാനം പണി കഴിഞ്ഞ പോലും ഇരുപത് ശതമാനം മാത്രമേ ഇനി പണി ബാലൻസ് ബാലൻസുള്ളൂ അപ്പോൾ നമ്മൾ ഹാൾ ഇവിടെ നോക്കിയാൽ സ്റ്റെയർ കേസും സൗകര്യങ്ങളും കാണാം ഫ്രണ്ട് ഹാൾ ഇത് മുകളിലോട്ട് കയറി പോകുന്ന സ്റ്റെയർ കേസൺ അപ്പോൾ മുകളിലോട്ട് കയറിയാൽ ഇപ്പോൾ സ്റ്റെയർ കേസ് ഇതിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴാണ് ഇതിൻ്റെ നല്ല രീതിയിലുള്ള നമുക്കിത് കാണുള്ളൂ അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടുന്ന് നോക്കിയാൽ എന്താ ഇവിടെ നോക്കിയാൽ നമുക്ക് ആ പാടശേഖരങ്ങൾ നല്ല രീതിയിൽ കാണാം ആ സ്റ്റെയർ കേസ് കയറി വന്നാൽ ഇവിടെ നമുക്കൊരു ഹാളാണ് ഇത്രയും സ്പേസുള്ള ഒരു ഹാൾ കിട്ടുന്നുണ്ട് ഈ ഹാളിനോട് ചേർന്നിട്ടാണ് നമുക്കിവിടെ ഒരു ബെഡ്റൂം ഉള്ളത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് എല്ലാം എല്ലാം അറ്റാച്ച് ടോയ്ലറ്റാണ് ഒരു മാസം കൊണ്ട് പണി ഫിനിഷ് ചെയ്യും ഈ ബെഡ്റൂമെന്ന് നോക്കിയാലും ഫുൾ ആംബിയൻസ് നമുക്ക് നമുക്കിവിടുന്ന് കാണാം ഇതാണോ അതുപോലെ ഇത് അറ്റാച്ച് ടോയ്ലറ്റാണ് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് അടുത്തൊരു ബെഡ്റൂമിലേക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും അല്ലേ ഇതിൻ്റെ അടുത്ത വശത്തായിട്ടാണ് ഇനി ഒരു ബെഡ്റൂമുള്ളത് ഇതും നല്ല വലുപ്പുള്ള ബെഡ്റൂം തന്നെയാണ് അത് ഇപ്പോൾ ജനലിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞു എല്ലാം റെഡിയാക്കി ബാക്കിയുള്ള പണികൾ ചെയ്യണം അതുപോലെ ഇത് അറ്റാച്ച് ടോയ്ലറ്റാണ് ഈ ഒരു ഭാഗം വരുന്നത് ഈ ബെഡ്റൂമെന്ന് ഇപ്പോൾ നമ്മൾ അവിടെ ഒരു ബെഡ്റൂം കണ്ടു ഈ ബെഡ്റൂമിൽ നിന്ന് ഒരു ബാൽക്കണി ഇവിടെ വരുന്നുണ്ട് ഇവിടെ നോക്കിയാൽ ഫ്രണ്ടിലെ ബാൽക്കണി അത് ഫ്രണ്ടിലെ ബാൽക്കണിയാണ് നമ്മൾ ആ റോട്ടിൽ നിന്ന് അവിടെ നിന്ന് എങ്ങനെയാണ് നേരെ വരുന്നത് നമ്മുടെ വീട്ടിലോട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ അതുമാതിരി ചെറിയൊരു പാടശേഖരം അവിടെയും കാണാം വർഷത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ കൊയ്യുന്ന ഭാഗങ്ങളാണ് ഈ ഭാഗത്ത് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് നമ്മുടെ ഈ പ്രാരി എന്ന് പറയുന്ന ഭാഗങ്ങൾ കാരണം അത്യാവശ്യം കൃഷിസ്ഥലങ്ങളാണ് കൃഷിസ്ഥലങ്ങളാകുമ്പോൾ വെള്ളം നമുക്ക് സുലഭമായിട്ട് വെള്ളം കിട്ടുന്നുള്ളതാണ് നമ്മൾ ഹാളിൽ നിന്ന് പിന്നെ നേരെ വരുന്നത് ഇപ്പോഴത്തെ വിശാലമായ ഒരു ഓപ്പൺ ടെറസാണ് എന്താണ്ടോ ഈ ഓപ്പൺ ടെറസിൽ തന്നെ ഇരുന്നാൽ മതി ആ കാണുന്നു പാടശേഖരം ഉണ്ടല്ലേ ഈ പാടശേഖരം ഈ പാടശേഖരത്തിൽ നിന്ന് നമ്മളിവിടെ നേരെ ഈ ഓപ്പൺ ടെറസ് നിന്ന് ഇത് മുകളിലോട്ട് കയറിപ്പോകുന്ന സ്റ്റെയർ കേസാണ് അപ്പോൾ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമുക്കിവിടെ ഇരുന്നാൽ തന്നെ നമുക്ക് ആ പാടശേഖരത്ത് ആ കാണുന്ന മഴയും ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഏറ്റവും ടോപ്പിലാണ് ടോപ്പിലെ നമുക്കിവിടെ നിന്ന് നോക്കുമ്പോൾ കാണാം ഇതെവിടെ നിന്ന് നോക്കിയാൽ ആ പാടശേഖരത്തിൻ്റെ ആംബിയൻസ് എന്താണോ നല്ലങ്ങനെ നല്ല പ്രകൃതിയോട് ഇണങ്ങി കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അത്രയും നല്ല രീതിയിലാണ് കിടക്കുന്നത് അവിടെ മയിലുണ്ട് അതേപോലെ ഒരു സൈഡ് നോക്കിയാൽ പാടശേഖരത്ത് ഇത്രയും നല്ല രീതിയിൽ ആംബിയൻസ് ആയിട്ട് കിടക്കുന്നു ഏറ്റവും ടോപ്പിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ആംബിയൻസ് ആണ് ഇത്രയും ഒരു സ്പേസ് ഉണ്ട് ഇനി മേലെ ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അദ്യോഗ്രൻ പ്രോപ്പർട്ടിയായി ഈ ഒരു ഭാഗം അതുപോലെ ഇവിടെയും നമുക്കൊരു ഏറ്റവും ടോപ്പിൽ നല്ല രീതിയിൽ ഷെയർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞതാണ്ട ഒരു പത്ത് തെങ്ങ് ആ പാടശേഖരത്തിങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് അതങ്ങനെ പാടശേഖരം അങ്ങോട്ട് പോവുകയാണ് അത്രയും നല്ലൊരു ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ കണ്ട ഈ പ്രോപ്പർട്ടി പാലക്കാട് ജില്ലയിലെ പ്രാരി പഞ്ചായത്തിലുള്ള ഈ പ്രോപ്പർട്ടി ഇതിൻ്റെ ഉടമസ്ഥൻ നമ്മളെ വിൽക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ആറ് സെൻറ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസം കൊണ്ട് പണി ഫിനിഷ് ചെയ്യും അല്ലേ അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടാം ഇതിൻ്റെ പ്രൈസ് നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് അറുപത്തി നാല് ലക്ഷം രൂപയാണ് ചെറുതായിട്ടുള്ള നെഗോഷ്യബിൾ ഉണ്ടാവും അപ്പോൾ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം ബന്ധപ്പെടുന്ന നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ത്രീ അതുപോലെ റെഫി മീഡിയ എന്നുള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇതുപോലുള്ള கிடிலம் பிரோப்பர்ட்டி மாதிரி வீண்டும் காணும் இட்ஸ் மீ ஃபீக் பிக்கேடி பாய்